ചേട്ട് പഠം ചെയ്തു ഉർവശി അഭിനയിച്ചു കലാരഞ്ജലി ഞങ്ങളുടെ ഫാമിലി മൊത്തം ചേട്ടനെ മാത്രമേ ഉള്ളൂ മിന്നൽ പോലെ ഞങ്ങൾ കാണുന്ന ഒരു താരം മിന്നൽ ഒരു സെറ്റിൽ ചെന്നാൽ സാധാരണ നമ്മൾ ചെല്ലുമ്പോൾ രാവിലെ ഹീറോ കാണും അല്ലെങ്കിൽ ബാക്കി എല്ലാ ആർട്ടിസ്റ്റും കാണും നിൽക്കും സ്പോട്ട് സീൻ സമയത്ത് വന്ന് വണ്ടി നിന്ന് നേരെ വരുന്നു പത്ത് മിനിറ്റ് റെഡി ആവുന്നു അഭിനയിക്കുന്നു അടുത്തൊരു അഞ്ച് വണ്ടി വെയിറ്റ് ചെയ്യുക ഈ വണ്ടിയെ പോലീസ് ഞാൻ ചേട്ടനോട് ചോദിച്ചില്ലേ നാളെ എനിക്ക് ഇന്ന സെറ്റിൽ പോകണോന്ന് പറഞ്ഞപ്പോ മായപ്പൊരിമാൻ സെറ്റ് ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇത് തീർക്ക് നാളത്തെ പിന്നെ ചേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മയാണ് എനിക്ക് ഒരു കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞില്ലേ എട്ട് വണ്ടി കിടപൂടുന്ന വക്കം ഗിരീഷ് കട അനിൽ മാത്യു കട പോണ്ട ജോസ് ജോസഫ് ഞാൻ എഴുതി പോകും അപ്പൊ ഞാൻ ചേട്ടൻ ഇങ്ങനെ ആരെന്നെ എടുത്തോണ്ട് പോകാൻ ധൈര്യം ഉണ്ട് അവ എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ അതുപോലെ തന്നെ എത്രയോ പ്രാവശ്യം ചേട്ടൻ എയർപോർട്ടിൽ വന്ന് കിടക്കുമ്പോൾ വന്ന വണ്ടിക്കല്ല ചേട്ടനെ കിട്ടിയത് ചിന്തിച്ചവൻ കൊണ്ടുപോയി എന്നുള്ളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ഒരിക്കലും മടുപ്പ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ഈ തൊഴിലോട് ഒരു മടുപ്പും തോന്നിയിട്ടില്ല ഒരിക്കലും യുഗം വന്നപ്പോ ഈ ഫോണിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇത് സ്വയം കൊണ്ടുനടക്കാത്തത് മാത്രമേ ഉള്ളൊന്നും കാരണം അത് എൻ്റെ സ്വകാര്യ ജീവിതത്തിലും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും പിന്നെ ഈ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ വിളിക്കും അപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ പോവും എല്ലാ ജോലിയും പോലെ വളരെ ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് ഈ അഭിനയം എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവമല്ല അതുകൊണ്ടിപ്പോൾ കൽപ്പന ഒരു പെണ്ണെന്ന നിലയ്ക്ക് പാചകത്തിൽ മാത്രം പോരെ ശ്രദ്ധ അത് സ്വപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാൽ അനിലേട്ടനെ എല്ലപ്പം ഇഷ്ടപ്പെടത്തില്ല ശരിയാണ് ശ്രദ്ധ പോയാൽ ഉപ്പ് കൂടും കൂടും അതുപോലെ തന്നെ വിചാരിക്കുന്ന ഇതും അതുകൊണ്ടാണ് പാചക കല എന്ന് പറയുന്നത് പാചക തൊഴിലല്ല എല്ലാവരും ചേർക്കുന്നത് ഉപ്പും മുളകും മല്ലിയൊക്കെ തന്നെയാണ് പക്ഷെ ചിലർ ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ് അതിനെ നമ്മൾ ഒറ്റവാക്കി കൈപ്പുണ്യം എന്ന് പറയും അത് ഈ ശ്രദ്ധയുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ശ്രദ്ധ ആവശ്യമാണ് പിന്നെ ഈ പറഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കണം മനസ്സ് നാളെ എന്ത് നടക്കും നാളെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തെ അഭിനയിക്കുമ്പോൾ ഈ ചിത്രം സാമ്പത്തികമായിട്ടൊരു പരാജയമായിരിക്കും എന്ന് നമുക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റും പറ്റില്ല ഒരളവ് വരെയൊക്കെ ചിലപ്പോൾ വിജയിച്ചാൽ നല്ലത് എന്ന് തോന്നും അത് ഉറപ്പ് പറയാൻ പറ്റില്ല പ്രേക്ഷകരാണ് അത് തീരുമാനിക്കുന്നത് ഒരു ചിത്രത്തിൻ്റെ ജയാപജയങ്ങൾ പ്രേക്ഷകരിലായിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലല്ലേ ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഒരാൾ മാത്രം പോരെ എല്ലാവരും ശ്രമിക്കണം ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ നമ്മളത് ആത്മാർത്ഥത്തോടുകൂടി തന്നെ ചെയ്യണം പിന്നെ ആത്മാർത്ഥതയ്ക്ക് എന്തായാലും എപ്പോഴായിരുന്നാലും അതിലും അംഗീകാരം കിട്ടുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഈ മിന്നലായ ചേട്ടൻ്റെ കുടുംബം ഇപ്പം ചേട്ടൻ ചേച്ചി മക്കളുണ്ട് മിസ്സസും അവരുടെ കാര്യങ്ങൾ ചേട്ടനെ വളരെ അപൂർവമായിട്ടാണ് വളരെ അപൂർവമായിട്ടാണ് ഇടപെടുന്നത് പക്ഷെ അതെല്ലാം മനസ്സിലാക്കിയ ഒരു ഭാര്യയും മക്കളും ഉള്ളതൊരു വലിയ ഭാഗ്യമാണ് ബാസിസാറിനോടേം ചോദിച്ചിട്ടുണ്ട് എന്താ കല്യാണം കഴിക്കാത്തതെന്ന് അപ്പോൾ അമ്പിളി ഞാൻ വിവാഹം കഴിച്ചാലും എൻ്റെ ഭാര്യ എനിക്ക് നോക്കാൻ സാധിക്കില്ല നോക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് അവർ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാനോ ഒന്നും സാധിക്കില്ല മക്കളുടെ കാര്യവും സാധിക്കില്ല അതൊക്കെ എൻ്റെ ജോലിയെ വല്ലാതെ ബാധിക്കും അപ്പം അതുകൊണ്ട് ഞാൻ വിവാഹത്തിനാകാൻ തീരുമാനം വിവാഹനാകേണ്ടാന്ന് തീരുമാനിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഈ അവസാനം എന്ന് പറയുന്നത് ആ സമയത്ത് ഭാര്യയാണ് ആശ്രയം ആരായിരുന്നാലും അതിനാണ് പഴയകാലം മുതലേ ഒരു ഗ്രഹസ്ഥനാകണം അല്ലെങ്കിൽ ബ്രഹ്മചാരിയായി സന്യാസിയാകണം വെറും ബ്രഹ്മചാരി ആയിരുന്നു കൊണ്ട് കാര്യമില്ല ഒന്നുകിൽ സന്യാസി ആക്കണം ഒന്നുകിൽ ഇതെല്ലാം ത്യജിക്കാനുള്ള മനസ്സ് വേണം അല്ലെങ്കിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് വേണം അതിൽ ഈ ഗ്രഹനാഥൻ്റെ ധർമ്മമാണ് ഏറ്റവും ദുഷ്കരം ദുഷ്കരം അത് പിന്നെ വിരുന്നുകാരെ സ്വീകരിക്കണം ഭാര്യയും മക്കളെ നോക്കണം തൊഴിലിനെ സ്നേഹിക്കണം തൊഴിലുമായി ബന്ധപ്പെട്ടവരെ ബഹുമാനിക്കണം ഇതൊക്കെ വരുമ്പം ഒരുപാട് ജോലിയാണ് ഗ്രഹനാഥനെ സംബന്ധിച്ച് അതുകൊണ്ട് സന്യാസിമാരെക്കാൾ ശ്രേഷ്ഠന്മാരാണ് ഗ്രഹനാഥന്മാരെന്നാണ് പുരാണങ്ങൾ വരെ പറയുന്നത് അപ്പോൾ ഒരു ഗ്രഹസ്ഥാശ്രമി എന്നാണ് പറയുന്നത് ആശ്രമമാണ് ഗ്രഹനാഥൻ്റെ ചില ധർമ്മങ്ങളുണ്ട് അത് പാലിക്കണം എന്നാണ് പക്ഷേ ഈ പല കർമ്മങ്ങളിലും ഇടപെടുന്നവർക്ക് അതൊന്നും സാധിക്കാറില്ല പക്ഷേ അത് ഭാര്യയും മക്കളും മനസ്സിലാക്കുന്ന ഒരു ഒരു കുടുംബമാണ് അയ്യ് കിട്ടിയിരിക്കുന്നത് ഭാഗ്യവാനാണ് പിന്നെ ഈ പറഞ്ഞപോലെ മനവി അമൈവതല്ലാം ഇരവൻ കൊടുത്ത വരം ദൈവം തന്നിരിക്കുന്ന വരദാനമാണ് നിങ്ങൾക്ക് ഏത് സ്ത്രീ നിങ്ങളുടെ ഭാര്യയായിട്ട് വരണമെന്നും ഏത് തരത്തിലുള്ള സ്ത്രീ വരണമെന്നും അത് നമ്മൾ നിശ്ചയിക്കുന്നതല്ല അതാണ് ക്രിസ്ത്യൻ പ്രേരത്തനുണ്ട് വിവാഹം സ്വർഗ്ഗത്തിൽ നടക്കുന്നു എന്നാണ് നമ്മുടെ സെലക്ഷൻ അല്ല നമ്മൾ പോയി പെണ്ണ് കാണുന്നു ജാതകം നോക്കുന്നു അതൊക്കെ മനുഷ്യ സഹജമായ ചില കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളതേ ഉള്ളു പക്ഷേ വിധി ആണ് ഭാര്യയെ കൊണ്ട് തരുന്നത് അപ്പോൾ അതുപോലെ എനിക്കെപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു സ്ത്രീ നസീർസാറിൻ്റെ വൈഫിനെ പറ്റിയാണ് ശരി കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചെറുപ്പം മുതൽ മരിക്കുന്നവർ ഏറ്റവും സുന്ദരി ആയിട്ടുള്ള സ്ത്രീകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം തീർച്ചയായിട്ടും പക്ഷേ അത് ഓരോ സിനിമയിലും അത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ ഭാര്യ ചെയ്തത് ഹബീബ നസീർ വളരെ ബഹുമാനമുള്ള സ്ത്രീയാണ് പിന്നെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ കസ്തൂർബ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ഭാര്യ പിന്നൊന്ന് സഹാവ് ഇ എം എസിൻ്റെ ധർമ്മപത്നി ആര്യ അന്തർജനം ഞാൻ ബഹുമാനിക്കുന്ന സ്ത്രീകളാണ് ഇവർ ഇവരുടെ ഗ്ലാമറോ ഇവരുടെ പാരമ്പര്യമോ അല്ല പ്രശ്നം ഇത്രയും പ്രഗത്ഭനായ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വലിപ്പം മനസ്സിലാക്കി അവ അറിഞ്ഞ് അവരെ ശുശൂഷിച്ച് അവർ വന്നാൽ സന്തോഷം അതിനനുസരിച്ച് നിന്നുകൊടുത്ത ആ സ്ത്രീകളാണ് ഈ പുരുഷന്മാരെക്കാൾ പുണ്യവതികൾ എന്ന് ഞാൻ എവിടെയും തന്റെ അഭിപ്രായം വ്യക്തമായി പറയാൻ അങ്ങനെ കിട്ടിയത് എവിടെന്നാണ് ഈ എന്റെ അച്ഛനെ സ്വഭാവമാണ് അച്ഛൻ്റെ സ്വഭാവമാണ് അമ്മയുടെ സ്വഭാവമാണ് പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം കിട്ടി ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കും അങ്ങനെ ഒരു വല്യ ബാങ്ക് ബാലൻസിനേക്കാൾ കൂടുതൽ ശത്രു ബാലൻസ് ആണ് കാരണം ആർക്കും ഇഷ്ടപ്പെടൂല്ലോ പറയുന്നത് പക്ഷെ നമ്മൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഒരാൾ പറയണ്ടേ തീർച്ചയായും എന്തിനാണ് പരാജയതര കൂടുതൽ വേദനിപ്പിക്കുന്നത് മത്സരമാവാം മത്സരം വേണം പക്ഷേ പരാജിതരെയും വിജയിച്ചവരെ പോലെ തന്നെ കരുതണം കാണണം അവർക്ക് അടുത്ത മത്സരത്തിന് കാലൂന്നാനുള്ള പ്രോത്സാഹനം കൊടുത്തേ വിടാവും അതുകൊണ്ടാണല്ലോ കൺസൊലേഷൻ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് പല മത്സരങ്ങളിലും പ്രോത്സാഹന സമ്മാനം അതെന്തിനാണ് തളരരുത് ആ മനസ്സ് തളരരുത് നമുക്ക് ഒരു ഗായിക ഗായൻ എന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് തീർച്ചയായിട്ടും നമുക്ക് ഇനിയൊരു രേശുദാസ് വേണം ഇനിയൊരു ജാനകി അമ്മ വേണം ഇനിയൊരു പി സുശീല അമ്മ വേണം ഇനിയൊരു അമ്മ വേണം തീർച്ചയായിട്ടും വേണ്ടേ വേണം അയ്യോ മാത്രമല്ലേട്ടാ ഒരു ലക്ഷം രൂപയെക്കാൾ ഒരു നല്ല നമ്മളെ ഉത്തേജിപ്പിക്കാൻ അതെ അതെ പിന്നെ ലക്ഷം എനിക്ക് ശേഷമാണ് കൽപ്പനയും നമ്മുടെ രണ്ട് ഒരു സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ അങ്ങനെ ഒരു വിചാരമോ എനിക്ക് നാളെ വേറെ ഒരു കൽപ്പന വരണം നാളെ വേറൊരു ജ്യോതിഷന്മാർ വരണം അവർക്ക് പ്രചോദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ഷോകളാണ് തീർച്ചയായും അവരുടെ മുള നുള്ളി എറിയുന്നതിലല്ല അല്ല വളരെ കർശനമായുള്ള വിമർശനം ആ പരാജയം അവരിൽ ഉണ്ടാക്കുന്ന ആഘാതം ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണിക്കുക ഇതൊക്കെ വേദനാജനകമാണ് തീർച്ചയായിട്ടും പിന്നെ ഒരു കുട്ടി തോറ്റെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വിഷമിക്കും അത് എൻ്റെ അപ്പനും അമ്മയും സമ്മാനം പറഞ്ഞാൽ എൻ്റെ അമ്മ ആദ്യം വിഷമിക്കും അതിന് കിട്ടിയില്ലാ മക്കളെ ഏതമ്മ അങ്ങനെ തന്നെയാണ് കൽപ്പനയുടെ അമ്മയും ഏത് എല്ലാ മാതാപിതാക്കർക്കും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാവും പക്ഷെ ആ വലുതാകുന്നതിനോടൊപ്പം അവർ ആർത്തി വരാതിരിക്കുകയും അഹങ്കാരം വരാതിരിക്കുകയും കൂടി ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പണ്ട് ചേട്ടനെ എവിടെങ്കിലും ഹെൽപ്പ് ചെയ്തവർക്കൊക്കെ ചേട്ടൻ ചേട്ടൻ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് അതിൽ ഇപ്പഴിരിക്കുമ്പോൾ പണ്ടൊക്കെ അസ്റ്റം ഡയറക്ടറായിട്ട് ജോലി ചെയ്തിട്ട് ദീർഘകാല സിനിമ വിട്ടവര് വീണ്ടും ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നത് നമ്മുടെ അഞ്ചോ പത്തോ ദിവസങ്ങളെ കൊടുക്കാറുള്ളു പക്ഷെ അതവര് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം വേണ്ടത് ഉപയോഗിക്കായിരുന്ന നമ്മുടെ മിസ്റ്റേക്കല്ല നമുക്ക് എപ്പോഴും പിന്നെ സ്മരണ ആവശ്യമാണ് അതൊരു അതൊരു ഒരു മോശപ്പെട്ട സ്വഭാവമല്ല അല്ല നമുക്കൊരു ഉപകാരം ചെയ്ത് തന്നാൽ അപ്പത്തന്നെ മറക്കുന്നവര് നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ആവും അപ്പൊ അത് എപ്പോഴും വേണം ഇതൊക്കെ എന്റെ അമ്മ പറഞ്ഞു തന്ന ഒരു സഹായം ചെയ്തവരെ നീ മറക്കരുത് എപ്പോഴായിരുന്നാലും അത് വേണം അതൊക്കെ നിനക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും ഒരു ചെയ്തവനെ ഉള്ളത്തിൽ വെക്കണം അതെ അതെ ഫിലോസഫിയൊക്കെ ചേട്ടൻ അമ്മ അതൊരു അമ്മയും അച്ഛനും അമ്മ വലിയ ഫിലോസഫി വേദാന്തം തത്വശാസ്ത്രം നല്ല അറിവുള്ള സ്ത്രീയായിരുന്നു ശരി തച്ശാസ്ത്രം നല്ലോണം ഹിന്ദി അറിയാം നന്നായിട്ട് പാടും അതുപോലെ വേദാന്ത ഗ്രന്ഥങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ഉള്ള ചില പുസ്തകങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു തരും അതിലൊന്നാണ് ഉപകാര സ്മരണ അഹങ്കാരമില്ലാതിരിക്കുക പിന്നെ ഈ പറഞ്ഞപോലെ സമ്പത്ത് താടി മോടിയൊന്നും സ്ഥായിയല്ല അല്ല എപ്പോൾ വേണേലും ഇത് പോകാം ചക്രം എന്നാണ് നാണയത്തിന് പറയാറ് ഇന്ന് ഉരുണ്ട് നിൻ്റെ കയ്യിൽ വന്നാൽ നാളേത് ഉരുണ്ട് വേറൊരാളുടെയും പോകും എപ്പോഴും ചക്രം ഉരുട്ടിക്കഴിഞ്ഞാൽ ഏത് ദിശയിൽ പോകുമെന്ന് പറയാൻ പറ്റില്ല ചതുരം ഉരുളുകയും ഇല്ല ശരിയാണ് ചക്രം എന്ന് പറഞ്ഞാൽ ഇന്ന് കൽപ്പനയുടെയിൽ നാളേത് എൻ്റെയിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ തന്നെ എൻ്റെ ഒന്ന് വേറൊന്നിലേക്ക് പോകും ചക്രം അങ്ങനെ ഉരുണ്ടുകൊണ്ടുതന്നെ ഇരിക്കും പക്ഷെ അതെല്ലാം നമ്മുടെ കയ്യിൽ സ്ഥായിയാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ വിഡ്ഢിത്തരവും മണ്ഡതരവും വരുന്നത് അത് നമ്മുടെ കയ്യിലാണ് എന്നുള്ള ചിന്ത മനസ്സിൽ കൂടുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ പരസ്പര ബഹുമാനം കുറയുന്നത് നമ്മൾ ഇന്നതൊക്കെയാണ് എന്ന് തോന്നുന്നത് ആരൊക്കെ എൻ്റെ കൂടെ വേണം ആരൊക്കെ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതും ഈ ചക്രം വന്ന് ഉരുണ്ട് നമ്മളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ധാരണ വരുന്നതുകൊണ്ടാണ് ഒരിക്കലും നമ്മളുടെ കയ്യിലല്ല അതുകൊണ്ടാണ് തിനെപ്പറ്റി പ്രാചീനരായ ആൾക്കാർ നമ്മളെക്കാൾ അറിവുള്ളവർ ഇതിന് ചക്രം നിട്ടത് എന്താ ചതുരം നിട്ടൂടെ ത്രികോണം ചക്രം നിട്ടതെന്താ അത് ഉരുണ്ടുകൊണ്ട് തന്നെ ഇരിക്കും ശാശ്വതമല്ല ആ ഉരുൾച്ച ഉരുണ്ടേ ഇരിക്കും അതെ സമ്പത്ത് സമ്പത്ത് അസ്ഥിരമാണ് ഇതിനധികം വേണ്ട പണ്ടൊക്കെ പഠിക്ക് പണ്ടൊക്കെ പാഠപുസ്തങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കുമാരനാസന്റെ പ്രസിദ്ധമായ വരികളുണ്ട് അധിക തുങ്കപഥത്തിൽ എത്രയോ ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കയെ നീ ഒരു പൂവിനെക്കുറിച്ച് പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ താഴെ വീണ് കിടക്കുന്നതുകൊണ്ട് കുമാരനാശം പറഞ്ഞതാണ് ഇന്നലെ നീ എത്ര മനോഹരിയായിരുന്നു എത്രയോ പൊക്കത്തിലായിരുന്നു നിൻ്റെ വാസം ഇന്ന് രാവിലെ നീ മണ്ണടിഞ്ഞ് മഞ്ഞ് വീണ് നീതാ ഏതാൾ കിടക്കുന്നു ക്ഷണികമാണ് ജീവിതം ഇതുതന്നെയാണ് ജീവിതം